السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد نبي الأمي الحبيب العالي القدير العظيم الجاه وعلى آله وصحبه وسلم. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കിതാബുൻ നിക്കാഹിലെ ബാബുൽ മുഹറമാത്ത്, നിക്കാഹി ചെയ്യൽ ഹറാമായ സ്ത്രീകൾ, നിഷിദ്ധമായ സ്ത്രീകൾ, അതാണ് നമ്മുടെ വിഷയം. ഏതെല്ലാം സ്ത്രീകളെയാണ് നിക്കാഹി ചെയ്യാൻ പറ്റാത്തത്, അഥവാ ഒരു സ്ത്രീയെ നിക്കാഹി ചെയ്യൽ ഹറാമാകുന്നതിന് മൂന്ന് കാരണങ്ങളാണ് ഫിഖ്ഹിലൊക്കെ പറയുന്നത്. അഥവാ നസബ് കൊണ്ട് ഹറാമാകുന്നവർ, റളാ കൊണ്ട് ഹറാമാകുന്നവർ, മുസാഹറത്ത് കൊണ്ട് ഹറാമാകുന്നത്, കുടുംബ ബന്ധം കൊണ്ട് ഹറാമാകുന്നവർ, ഉമ്മ, പെങ്ങൾ, മകൾ, മകൻ്റെ മകൾ, മകളുടെ മകൾ തുടങ്ങിയവർ, അതാണ് കുടുംബ ബന്ധം കൊണ്ട് ഹറാമാകുന്നവർ. റളാ കൊണ്ട്, മുലകുടി ബന്ധം കൊണ്ട് ഹറാമാകുന്നവർ, മുലകുടുത്ത സ്ത്രീ, അവളുടെ മകൾ, അവളുടെ ബന്ധുക്കളായ മറ്റ് സ്ത്രീകൾ, അവരൊക്കെ റളാ കൊണ്ട് ഹറാമാകുന്നവരാണ്. പിന്നെ മുസാഹറത്ത്, വിവാഹബന്ധം കൊണ്ട് ഹറാമാകുന്നവരുണ്ട്. മകൻ്റെ ഭാര്യ, ഉപ്പാൻ്റെ ഭാര്യ തുടങ്ങിയവർ, അങ്ങനെ മൂന്ന് നിലക്കും ഹറാമാകുന്ന സ്ത്രീകൾ, നിഷിദ്ധമായ സ്ത്രീകൾ. അൽ ഫസ്ലുൽ അവ്വലു അൻ അബി ഹുറൈറത്ത ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യുജ്മഉ ബൈനൽ മർഅത്തി വ അമ്മത്തിഹാ, ഒരു സ്ത്രീയുടെയും ആ സ്ത്രീയുടെ അമ്മത്തിൻ്റെയും ഇടയിൽ ജമ്മു ചെയ്യപ്പെടുകയില്ല. അതേപോലെ വലാ ബൈനൽ മർഅത്തി, ഒരു സ്ത്രീയുടെയും വ ഖാലത്തിഹാ, അവളുടെ ഖാലത്തിൻ്റെയും ഇടയിൽ ജമ്മു ചെയ്യപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ ഒരാളുടെക്കൽ ഒരു സ്ത്രീ ഭാര്യയായിരിക്കെ അവളുടെ അമ്മത്ത്, അവരുടെ പിതൃ സഹോദരിയെ വിവാഹം ചെയ്യാൻ പറ്റൂല. ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ പിതൃ സഹോദരിയും ഒരുവൻ്റെ ഭാര്യയാകുക, ഒരേ സമയത്ത് ഭാര്യയായിരിക്കുക എന്നുള്ളത് ഹറാമാണ്, പറ്റൂല, നിഷിദ്ധമാണ്. അമ്മത്ത് എന്ന് പറഞ്ഞാൽ ആരാ? ഉപ്പാൻ്റെ പെങ്ങന്മാർ. അപ്പം പിന്നെ എൻ്റെ ഭാര്യ ഉണ്ടായിരിക്കുക, എൻ്റെ ഭാര്യയുടെ ഉപ്പാൻ്റെ പെങ്ങളെ ഞാൻ നിക്കാഹ് ചെയ്യാൻ പറ്റൂല. രണ്ടുപേരും ഒരേ സമയത്ത് എൻ്റെ ഭാര്യയായിരിക്കാൻ പറ്റൂല എന്നർത്ഥം. അതേപോലെ ഒരു സ്ത്രീയുടെയും അവളുടെ മാതൃ സഹോദരി, ഖാലത്ത്, മാതൃ സഹോദരിയുടെയും ഇടയിൽ ജമ്മു ചെയ്യാൻ പറ്റൂല. തൻ്റെ ഭാര്യ ഉണ്ടായിരിക്കുക, ആ ഭാര്യയുടെ പിന്നെ ഉമ്മാൻ്റെ അനിയത്തിമാരെ, അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിമാരെ നിക്കാഹ് ചെയ്യാൻ പറ്റൂല. രണ്ടുപേരുടെ ഇടയിൽ ജമ്മു അനുവദനീയമല്ല. മുത്തഫഖുൻ അലൈഹി. അടുത്ത ഹദീസ്, വൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹാ കാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യഹ്റുമു ഹറാമാകും, മിനർ റളാഅത്തി, റളാഅത്തിനാൽ ഹറാമാകും, മാ യഹ്റുമു മിനൽ വിലാദത്തി, വിലാദത്തിനാൽ ഹറാമാകുന്നതെല്ലാം റളാഅത്തിനാലും ഹറാമാകും. അഥവാ കുടുംബ ബന്ധം കൊണ്ട് ഹറാമാകുന്നവരൊക്കെ മുലകുടി ബന്ധം കൊണ്ടും ഹറാമാകും. അപ്പം പിന്നെ മുല കൊടുത്ത സ്ത്രീ, ആ കൊടുത്ത സ്ത്രീയുടെ ഉമ്മ, ആ കൊടുത്ത സ്ത്രീയുടെ മകള്, അവളുടെ ബന്ധുക്കളായ മറ്റ് സ്ത്രീകളൊക്കെ ഹറാമാകും എന്നർത്ഥം. റവാഹുൽ ബുഖാരിയു. മുലകുടി ബന്ധം സ്ഥിരപ്പെടാൻ ഒരാൾ, ഒരു കുട്ടി പിന്നെ 2 വയസ്സ് തികയുന്നതിന് മുമ്പുള്ള, തികയാത്ത ഒരു കുട്ടി ഒരു സ്ത്രീയുടെ പിന്നെ മുലപ്പാൽ പിന്നെ 5 പ്രാവശ്യം കുടിച്ചിരിക്കണം എന്നാണ്. 5 പ്രാവശ്യം കുടിച്ചാൽ ആണ് എന്താകുക, മുലകുടി ബന്ധം സ്ഥിരപ്പെടുക. അങ്ങനെ ആ മുലകുടി ബന്ധം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അവളുടെ ബന്ധുക്കളായി വരുന്ന സ്ത്രീകളൊക്കെ ഈ കുട്ടിക്ക് ഏതാവും ഹറാമാകും, നിക്കാഹ് ചെയ്യൽ ഹറാമായി വരും. ഇനി വഅൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് തന്നെ കാലത്ത്
ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ജാ അമ്മീ, എൻ്റെ ഇളയപ്പ വന്നു, മിന റളാഅത്തി, റളാഅത്തിനാരുള്ള എൻ്റെ ഇളയപ്പ, എൻ്റെ പിതൃവ്യൻ വന്നു. ഫസ്തഅദന, അദ്ദേഹം സമ്മതം ചോദിച്ചു, അലിയ, എൻ്റെ മേൽ, എൻ്റെ അടുത്തേക്ക് പ്രവേശിക്കാൻ, എൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ സമ്മതം ചോദിച്ചു. ഫ അബൈതു, അപ്പോൾ ഞാൻ വിസമ്മതിച്ചു, അൻ ആദന ലഹു, അദ്ദേഹത്തിന് സമ്മതം കൊടുക്കാൻ ഞാൻ വിസമ്മതിച്ചു. ഹത്ത അസ്അല, ഞാൻ ചോദിക്കുന്നത് വരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിനോട് സമ്മതം ചോദിക്കുന്നത് വരെ. ഫജാ റസൂലുള്ളാഹി, അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ വന്നു. ഫസഅൽതുഹു, ഞാൻ തങ്ങളോട് ചോദിച്ചു, ആ എൻ്റെ ഇളയപ്പ റളാഅത്തിനാലുള്ള എൻ്റെ അമ്മിനെ പ്രവേശിക്കാൻ പറ്റുമോ എന്ന് നബി തങ്ങളോട് ചോദിച്ചു. ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹു, തീർച്ചയായും അത് അമ്മുക്ക, നിൻ്റെ പിതൃവ്യനാണ്. ഫഇദനീ, നീ സമ്മതം കൊടുക്കുക, ലഹു, അദ്ദേഹത്തിന്. കാലത്ത് ആയിഷ ബീവി പറയുകയാണ്, ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ, ഇന്നമാ അർളഅത്തിനീ, തീർച്ചയായും എനിക്ക് മുല തന്നു, അൽ മർഅത്തു, ആ സ്ത്രീ, വലം യർളഅനീ, എനിക്ക് മുല തന്നിട്ടില്ല, അർറജുലു, ആ പുരുഷൻ എനിക്ക് മുല തന്നിട്ടില്ലല്ലോ, എനിക്ക് ഇന്ന് സ്ത്രീ മുല തന്നിട്ടുണ്ട്, ഈ പുരുഷൻ എന്തായിട്ടില്ലല്ലോ, എനിക്ക് മുല തന്നിട്ടില്ലല്ലോ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹു, തീർച്ചയായും അദ്ദേഹം, അമ്മുക്ക, നിൻ്റെ പിതൃവ്യൻ തന്നെയാണ്. ഫൽ യരിജ്, അദ്ദേഹം പ്രവേശിക്കട്ടെ, അലൈക, നിൻ്റെ മേൽ അദ്ദേഹം പ്രവേശിക്കട്ടെ. ഫൽ യരിജ്, അദ്ദേഹം പ്രവേശിക്കട്ടെ, അലൈക. വദാലിക, ഈ സംഭവം ഉണ്ടായത് ബഅദമാ ലുരിബ അലൈനൽ ഹിജാബു, നമ്മുടെ മേൽ ഹിജാബ് നിർബന്ധമാക്കപ്പെട്ടതിന് ശേഷമായിരുന്നു. ഹിജാബ് സ്ത്രീകൾ അന്യ പുരുഷന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റൂല എന്ന ആയത്ത് ഇറങ്ങിയതിന് ശേഷമാണ് എന്തായത്, ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം അദ്ദേഹത്തിന് സമ്മതം കൊടുക്കാതിരുന്നതും തങ്ങളോട് ചോദിച്ചതും. മുത്തഫഖുൻ അലൈഹി, അലിയ്യൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹല്ലക്ക, തങ്ങൾക്കുണ്ടോ, ഫി ബിന്തി അമ്മിക്ക, തങ്ങളുടെ ഇളയപ്പാൻ്റെ മകളിൽ, ഹംസ, ഹംസയുടെ മകളിൽ തങ്ങൾക്ക് താല്പര്യമുണ്ടോ. ഫ ഇന്നഹ, തീർച്ചയായും അവൾ, അജ്മരു ഫതാത്തിൻ ഫി ഖുറൈശ്, ഖുറൈശി ഗോത്രത്തിലെ യുവതികളിൽ നല്ല ഭംഗിയുള്ളവളാണ്, സുന്ദരിയാണ് അജ്മർ. ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലഹു, അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അമാ അലിംത, നീ അറിഞ്ഞിട്ടില്ലേ, അന്ന ഹംസത്ത, തീർച്ചയായും ഹംസ, അഖീ, എൻ്റെ സഹോദരനാണ്, മിന റളാഅത്തിനാലുള്ള എൻ്റെ സഹോദരനാണ്. വ ഇന്നല്ലാ, നിശ്ചയം അള്ളാഹു തആല ഹറമ, അവൻ ഹറാമാക്കിയിരിക്കുന്നു, മിന റളാഅത്തി, റളാഅത്തിനാൽ അവൻ ഹറാമാക്കിയിരിക്കുന്നു, മാ ഹറുമ മിന നസബി, നസബിനാൽ ഹറാമാകുന്ന ഒന്നിനെ. അപ്പോൾ അലി റളിയല്ലാഹുവിന് നബി തങ്ങളോട് ചോദിക്കുന്നത്, നബി തങ്ങളുടെ പിതൃവ്യനായ ഹംസ, ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളെ തങ്ങൾ വിവാഹം ചെയ്യുന്നോ, അവൾ നല്ല അജ്മലാണ്, അവളെ തങ്ങൾ വിവാഹം ചെയ്യുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ നബി തങ്ങൾ എന്താ പറയുന്നത്, ഹംസ എൻ്റെ ആരാണ്, നസബിനാലുള്ള എൻ്റെ പിന്നെ ഏതാണ്, അമ്മാണ്, അതോടൊപ്പം എൻ്റെ റളാഅത്തിനാലുള്ള ആരാണ്, എൻ്റെ സഹോദരനാണ്. അപ്പോൾ എൻ്റെ പിന്നെ സഹോദരൻ്റെ മകളെ ഞാൻ എങ്ങനെ വിവാഹം കഴിക്കുക, റളാഅത്തിനാലുള്ള എൻ്റെ സഹോദരനാണ് ഹംസ, ആ ഹംസയുടെ മകളെ ഞാൻ എങ്ങനെ വിവാഹം കഴിക്കുക, പറ്റൂല. നസബ് കൊണ്ട് ഹറാമാകുന്നവരൊക്കെ, നസബ് കൊണ്ട് ആര് ഹറാമാണ്, സഹോദരൻ്റെ മകൾ ഹറാമല്ലേ. അപ്പോൾ പിന്നെ റളാഅത്തിനാലുള്ള സഹോദരൻ്റെ മകളും
ഹറാമാണ്. വഅൻ ഉമ്മുൽ ഫളിൽ, ഉമ്മുൽ ഫളിൽ റളിയല്ലാഹു അൻഹുവിന് നിവേദനം. കാലത്ത് ആരാ ഉമ്മുൽ ഫളിൽ? അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ് ആര്? ഉമ്മുൽ ഫളിൽ. അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ്, അഥവാ നബി തങ്ങളുടെ പിതൃവ്യൻ്റെ ഭാര്യയാണ് ആര്? ഉമ്മുൽ ഫളിൽ. ആ ഉമ്മുൽ ഫളിൽ പറയുകയാണ്, ഇന്ന നബിയല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ കാല തങ്ങൾ പറഞ്ഞു, ലാ തുഹരിമു, അല്ലേ, ലാ തുഹരിമു എന്ന് വായിക്കണം, ലാ തുഹരിമു, ഹറാമാക്കുകയില്ല. ആ റളിഅത്തു ഒരു കുടി, ഒരു മുല കുടി, അവി റളിഅത്താനി, അല്ലെങ്കിൽ രണ്ട് കുടി, ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു കുട്ടി, ഒരാൺകുട്ടി ഒരു സ്ത്രീയുടെ മുല കുടിച്ചത് കൊണ്ട്, ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു കുട്ടി, ആണാവട്ടെ പെണ്ണാവട്ടെ, ഒരു സ്ത്രീ ഒരു കുട്ടി പിന്നെ ഒരു സ്ത്രീയുടെ മുല കുടിച്ചത് കൊണ്ട് എന്താകില്ല, ആ കുട്ടിയും പിന്നെ ആ സ്ത്രീ തമ്മിലുള്ള ബന്ധം നടക്കുകയില്ല, സ്ഥിരപ്പെടുകയില്ല. ലാ തുഹരിമു, ഹറാമാക്കുകയില്ല. അറുപത്തു ഒരു കുടി, അവിർ റളിയത്താൻ, അല്ലെങ്കിൽ രണ്ട് കുടി എന്താകില്ല, മുലകുടി ബന്ധം സ്ഥിരപ്പെടുത്തൂല. വഫി റിവായത്തി ആയിഷത്ത, ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, കാല നബി തങ്ങൾ പറഞ്ഞു, ലാ തുഹരിമുൽ മസ്സത്തു വൽ മസ്സത്താനി, ഒരു ഈമ്പൽ, ഒരു മുല, ഒരു കുട്ടിയീമ്പ്, വൽ മസ്സത്താനി, രണ്ട് ഈമ്പൽ, അഥവാ രണ്ട് പ്രാവശ്യം മുല കുടിച്ചത് കൊണ്ട് മുലകുടി ബന്ധം സ്ഥിരപ്പെടൂല. വഫി ഉഖ്ര, മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, ഇലി ഉമ്മുൽ ഫളിൽ, ഉമ്മുൽ ഫളിൽ റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, കാല അവർ പറഞ്ഞു, ലാ തുഹരിമുൽ ഇംലാജത്തു വൽ ഇംലാജത്താനി, ഒന്നോ രണ്ടോ കുടി. ഇംലാജത്ത് മസ്സ്, നേരത്തെ പറഞ്ഞ മസ്സിൻ്റെ മേനക്കന്നെ, കുടിക്കുക പിന്നെ ഈമ്പുക, അങ്ങനെ ഒന്നോ രണ്ടോ കുടി ഉണ്ടാകില്ല, മുല കുടി വന്ന് സ്ഥിരപ്പെടുത്തൂല, ഹറാമാക്കുകയില്ല. ഹാദിഹി, ഇതെല്ലാം റിവായാത്തുല്ലി മുസ്ലിമിൻ, ഇമാം മുസ്ലിം റഹ്മുള്ളാഹിൻ്റെ റിപ്പോർട്ടാണ്. ആയിഷത്ത റളിയല്ലാഹു അൻഹ കാലത്ത്, കാന ഫീമ ഉൻസില മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ഇറക്കപ്പെട്ടതായ ഒന്നിൽപ്പെട്ടതായിരുന്നു, കാന ആയിരുന്നു, ഫീമ ഉൻസില, ഇറക്കപ്പെട്ടതായ ഒന്നിൽ, മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന്, അസ്റു റളിആത്തിൻ മഅലൂമാത്തിൻ യുഹരിംന, അസ്റു റളിആത്തിൻ മഅലൂമാത്തിൻ യുഹരിംന, പത്ത് അറിയപ്പെട്ടതായ പത്ത് കുടികൾ അത് എന്താക്കും, ഹറാമാക്കും എന്ന് ഖുർആനിൽ ആദ്യം ഉണ്ടായിരുന്നു. സുമ്മ നുസിഖ്ന, പിന്നെ അതിനെ നസ്ഖ് ചെയ്യപ്പെട്ടു, ബി ഖംസി മഅലൂമാത്തിൻ, ഖംസ് മഅലൂമാത്ത് കൊണ്ട് അതിനെന്തായി, പിന്നെ നസ്ഖ് ചെയ്യപ്പെട്ടു. ആദ്യം പത്ത് കുടികൾ ഉണ്ടായാൽ മാത്രമേ ഒരു കുടി ബന്ധം സ്ഥിരപ്പെടൂ എന്നാണ് ഖുർആനിൽ ഉണ്ടായത്. പിന്നെ അഞ്ച് കുടികൾ എന്ന് എന്തായി പിന്നീട് വന്നു. അപ്പോൾ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. വഹിയ, ആ ഹംസ് മഅലൂമാത്ത്, ഫീമ യുഖ്റൗ, ഓതപ്പെടുന്നതായ ഒന്നിൽപ്പെട്ടതാണ്, മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന്. റസൂലുള്ള വഫാത്താകുമ്പോൾ ഈ ഹംസ് മഅലൂമാത്ത് എന്ന ഹുക്മാണ് ഉള്ളത്. അത് അങ്ങനെ ഖുർആനിലുണ്ട് എന്നല്ല, റസൂലുള്ള വഫാത്താകുമ്പോൾ ഖുർആനിൽ ഹംസ് മഅലൂമാത്ത് ഉണ്ട് എന്നല്ല, അങ്ങനെ ഇല്ലല്ലോ, ഹംസ് മഅലൂമാത്ത് എന്ന ലഫ്ള് ഖുർആനില്ല, പക്ഷേ ഹുക്കും അങ്ങനെയാണ്. അന്ന ബഅദമൻ ലബ്നു നസ്ഖു കാന യഖ്റഹു അല റസ്മിൽ അവലി, ഈ ഇങ്ങനെ ഈ ഇത് നസ്ഖ് ചെയ്യപ്പെട്ടു എന്ന് അറിയാത്ത ആൾ അങ്ങനെ ഓതുന്നുണ്ട് എന്നർത്ഥത്തിലാണ് ആ പറഞ്ഞത്. റവാഹു മുസ്ലിം. വഅൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട്, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തീർച്ചയായും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ദഖല, പ്രവേശിച്ചു, അലൈഹ, ആയിഷ ബീവിയുടെ അടുക്കൽ, വഇന്ദഹ, ആയിഷ ബീവിയുടെ അടുക്കലുണ്ട്, റജുലുൻ, ഒരു പുരുഷൻ, ഏതോ ഒരാളുണ്ട്. ഫകഅന്നഹു, അപ്പോൾ നബി തങ്ങൾ കരിഹദാരിക്ക, അതിനെ വെറുത്തതുപോലെയായി, ആ പുരുഷൻ ആയിഷ ബീവിയുടെ അടുക്കൽ ഉണ്ടാവന്നെ നബി തങ്ങൾ വെറുത്തതുപോലെയായി. ഫകാലത്ത്,
അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, ഇന്നഹു അഹി, തീർച്ചയായും അത് എൻ്റെ സഹോദരനാണ് തങ്ങളെ, അതുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ അടുക്കൽ നിൽക്കുന്നത്, അന്യപുരുഷനല്ല അർത്ഥത്തിൽ. ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഉന്ദുർന നിങ്ങൾ നോക്കുക, മിൻ ഇഖ്വാനിക്കുന്ന നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന്, അഥവാ നിങ്ങളുടെ സഹോദരന്മാരെക്കുറിച്ച് നിങ്ങൾ നന്നായി അറിഞ്ഞിരിക്കണം, നിങ്ങൾ അവരെ കാര്യം ആലോചിക്കണം. ഫഇന്നമ റദാഅത്തു, തീർച്ചയായും റദാഅത്ത് മിനൽ മജാഅത്തി, വിശപ്പിനാലാണ്. എന്നാൽ ഒരു കുട്ടിയുടെ ഭക്ഷണമായിട്ട് അതിനെന്താക്കണം, കരുതപ്പെടണം. അതാ പിന്നെ അഞ്ച് പ്രാവശ്യം കുടിച്ചു, ഭക്ഷണമായി കുടിച്ചു, അപ്പോഴാണ് എന്താകുക, മുലകുടി ബന്ധം സ്ഥിരപ്പെടുക. അപ്പോൾ അങ്ങനെ മുല കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധം എപ്പോഴും മനസ്സിൽ വെക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ് എന്നർത്ഥത്തിലാണ്. അൽ വാദ, ഇബിൻ ഹുമാം റഹിമുള്ള പറയുകയാണ്, അൽ വാജിബ് അൽ നിസായി, ഷറഈ പറയുന്നതാണ്, സ്ത്രീകളുടെ മേൽ നിർബന്ധമാണ്, അല്ലാ യർദായിന കുല്ല സബീൻ, എല്ലാ കുട്ടികളെയും മുലകൂട്ടാതിരിക്കൽ, മീൻ ഗൈറു ളറൂറത്തിൻ, അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ. സ്ത്രീകൾ പൊതുവെ പണ്ടെല്ലാം എല്ലാ കാണുന്ന കുട്ടികൾക്കെല്ലാം മുല കൊടുക്കലാണ്, അത് പ്രശ്നം ഉണ്ടാക്കും. ഏത് കുട്ടിക്കാണ് മുല കൊടുത്തത്, ആരെ ഏത് പെണ്ണുങ്ങൾതാ കുടിച്ചത്, പിന്നെ എത്ര പ്രാവശ്യമാണ് കുടിച്ചത്, അവളുടെ ബന്ധുക്കൾ ആര്, ഒന്നൊന്നും ചിന്തിക്കൂല. പിന്നീട് എന്താകും, ആ മുലകുടി ബന്ധത്താൽ സ്ഥിരപ്പെടുന്ന ഏതെങ്കിലും പെണ്ണിനായിരിക്കും ഈ കുട്ടി നിക്കാഹ് ചെയ്യലുണ്ടാകുക, അപ്പോൾ ഹറാമായ ബന്ധങ്ങളായി അത്. അതുകൊണ്ട് മുല കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മുല കൊടുത്ത കാര്യം എപ്പോഴും പിന്നെ ഓർമ്മയിൽ വേണം, കണ്ടമാനങ്ങനെ കൊടുക്കാനും പാടില്ല. നിർബന്ധിത ഘട്ടത്തിൽ മാത്രമേ ഒരു കുട്ടിക്ക് വേറെ സ്വന്തം കുട്ടിയല്ലാതെ മറ്റുള്ള കുട്ടികൾക്ക് മുല കൂട്ടാൻ പറ്റൂ. ഇനി വൈദാ അറുതായൻ അങ്ങനെ മുല കൂട്ടി കഴിഞ്ഞാൽ ഫലിയഹ്ഫന്താരിക്കുക, അത് അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ, വലിയഷ്ഹർനഹു അതിനവർ പരസ്യം ചെയ്തു കൊള്ളട്ടെ, വലിയ എക്തുബിൻഹു വലിയ എക്തുബൻഹു അതിനവർ എഴുതി വെക്കട്ടെ, എഹ്തിയാത്തും സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഞാൻ ഇന്ന കുട്ടിക്ക് മുല കൊടുത്തിരുന്നു എന്നെന്താക്കണം, എഴുതി വെക്കണം. എന്നാൽ പിൽക്കാലത്ത് വരുന്നവർക്ക് ആ ബന്ധങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതാണ് ആ പറഞ്ഞത്. മുത്തഫഖുൻ അലൈഹി. ഉഖബത്ത് ഇബ്നിൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, അന്നഹു തീർച്ചയായും അദ്ദേഹം, അഥവാ ഉഖബ റളിയല്ലാഹു അൻഹു, തസവ്വജ വിവാഹം കഴിച്ചു, ഇബ്നത്തല്ലി അബി ഇഹാബിബിനി അസീർ അല്ലേ, ഉസൈറിൻ്റെ മകൻ അബു ഇഹാബിൻ്റെ മകളെ, അബു ഇഹാബിൻ്റെ മകളെ ഉഖബ വിവാഹം കഴിച്ചു. ഫഅതത് ഇംറാഅത്തുൻ, അപ്പോൾ ഒരു സ്ത്രീ വന്നു ഉഖബൻ്റെ അടുത്തേക്ക്. ഫഖാലത്ത്, അവൾ പറഞ്ഞു, ഖദ് അർളഅത്തു, ഞാൻ മുല കൊടുത്തിരിക്കുന്നു ഉഖബ, ഉഖബക്ക് ഞാൻ മുല കൊടുത്തിരിക്കുന്നു, വല്ലത്തി തസവ്വജ ബിഹാ, ഉഖബ വിവാഹം കഴിച്ച പെണ്ണിനും ഞാൻ പാല് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവർ രണ്ടു പേരുടെയും നിക്കാഹ് ശരിയല്ല എന്നാണ് ആ പെണ്ണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം മുലകുടി ബന്ധം ഉള്ളവരാണ് വിവാഹം കഴിച്ചത്, അതുകൊണ്ട് അവർ രണ്ടു പേരുടെയും നിക്കാഹ് ശരിയല്ല. ഫഖാല ലഹ, അപ്പോൾ ആ സ്ത്രീയോട് പറഞ്ഞു ഉഖബ, ഉഖബ പറഞ്ഞു ആ മുർലിയത്തായ സ്ത്രീയോട്, ആര് പറഞ്ഞു, ഉഖബ റളിയല്ലാഹുവിന് പറഞ്ഞു, മാ അഅലമോ, ഞാൻ അറിയുന്നില്ല, അന്നക്കി, തീർച്ചയായും നീ, ഖദ് അർളഅത്തീനീ, നീ എനിക്ക് മുല തന്നു എന്ന കാര്യം എനിക്കറിയില്ല, വല അഖ്ബർത്തീനീ, നീ എന്നോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുമില്ല, മുമ്പ് അങ്ങനെ ഒരു വിഷയം നീ എന്നോട് പറഞ്ഞിട്ടുമില്ല. ഫഅർസല, അപ്പോൾ ഉഖബ റളിയല്ലാഹു അൻഹു ആളെ പറഞ്ഞയച്ചു, ഇലാ ആലി അബി ഇഹാബ്, അബു ഇഹാബിൻ്റെ കുടുംബത്തിലേക്ക് ആളെ പറഞ്ഞയച്ചു. ഫസഅലഹും, അവരോട് സംഗതി ചോദിച്ചു ഈ വിഷയത്തെപ്പറ്റി, പിന്നെ അദ്ദേഹം ചോദിച്ചു. ഫഖാലു, അപ്പോൾ ആരു അബു ഇഹാബ് പറഞ്ഞു, മാ അലിംന, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അർളഅത്ത്, അവൾ മുല കൊടുത്തതായി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, സാഹിബത്തന, നമ്മുടെ കൂട്ടുകാരിക്ക്, അഥവാ ഉഖബൻ്റെ ഇപ്പോഴത്തെ മകളായിട്ടുള്ള അബു ഇഹാബിൻ്റെ മകൾക്ക്,
പിന്നെ മുല കൊടുത്തതായി ഞങ്ങൾക്കറിയില്ല, മാരിംന ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അറുളാഴത്ത് ആ സ്ത്രീ മുല കൊടുത്തതായിട്ട് സാഹിബത്തന നമ്മുടെ കൂട്ടുകാരിക്ക് നമ്മുടെ പെണ്ണിന് മുല കൊടുത്ത വിഷയം ഞങ്ങൾ അറിയേ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഫറക്കിബ, അപ്പോൾ ഉഖുബ റളിയല്ലാഹു അൻഹു വാഹനം കയറി ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക്, ബിൽ മദീന, മദീനയിലുള്ള നബി തങ്ങളിലേക്ക് യാത്ര പോയി ഈ വിഷയത്തെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി. ഫസഅലഹു, ഉഖുബ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് സംഗതി ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കൈഫ, എങ്ങനെ, വഖദ് ഖീല, തീർച്ചയായും പറയപ്പെട്ടു പോയല്ലോ, ഏയ് നിങ്ങൾ രണ്ടുപേരുടെ നിങ്ങൾക്ക് ആ നിൻ്റെ ഭാര്യക്ക് പിന്നെ നിനക്കും നിൻ്റെ ഭാര്യക്കും പാല് തന്നതായിട്ട് പറയപ്പെട്ടു പോയല്ലോ, അഥവാ മുലകുടി ആ പെണ്ണിൻ്റെ വാക്കാൽ നിങ്ങൾക്കിടയിൽ മുലകുടി ബന്ധം സ്ഥിരപ്പെട്ടു പോയല്ലോ, അങ്ങനെ പറയപ്പെട്ട സ്ഥിതിക്ക് നിങ്ങളെങ്ങനെ ഇനി ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുക എന്നാണ് നബി തങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ പറയപ്പെട്ട സ്ഥിതിക്ക്, അത് സത്യമാണോ അത് എന്നതല്ല, അങ്ങനെ പറയപ്പെട്ടു പോയ സ്ഥിതിക്ക് പിന്നെ യഥാർത്ഥം എന്താണെന്നല്ല, അങ്ങനെ പറയപ്പെട്ടു പോയ സ്ഥിതിക്ക് നിങ്ങളെങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാരായി തുടർന്നു പോകുക. അപ്പോൾ ഫഫാറഖഹ, അവളെ പിന്നെ മുട്ടിവിരിച്ചു. ഉഖുബ ഉഖുബ ഉഖുബ, അവളുമായുള്ള ബന്ധം വേർപ്പെടുത്തി. വനക്കഹത്ത് വനക്കഹത്ത്, ആ സ്ത്രീ വിവാഹം ചെയ്തു. സൗജൻ ഗൈറഹു, വേറൊരു ഭർത്താവിന്, ഉഖുബയല്ലാത്ത വേറൊരാൾക്ക് അവൾ വിവാഹിതയാവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ അവളെ വാക്കുകൊണ്ട് മുലകുടി ബന്ധം സ്ഥിരപ്പെട്ടു എന്നതുകൊണ്ടല്ല, മറിച്ച് അങ്ങ് എഹ്തിയാത്ത് എന്താണ് അവിടെ ഇപ്പോൾ സൂക്ഷ്മത ആണ് നബി തങ്ങൾ പറഞ്ഞത്, അവിടെ ഒഴിവാക്കലാണ് നല്ലത് എന്ന ആൾക്കാണ്. ഒരു സ്ത്രീയുടെ എന്താവില്ല ഷഹാദത്ത്, ഒറ്റക്കുള്ള ഷഹാദത്ത് സ്വീകരിക്കപ്പെടില്ല എന്നാണ്. ഇബിനുൽ വഖാല ഇബിനുൽ ഹുമാം ഇസ്തദല്ല ബിഹാദൽ ഹദീസി മങ്കാല തുക്കുബരി ഷഹാദത്തുൽ വാഹിത്തുൽ മുർദിയ, മുല കൊടുത്ത ഒരു സ്ത്രീയുടെ വാക്ക് സ്വീകരിക്കപ്പെടും എന്ന് തെളിവ് പിടിക്കുന്ന ആളുകൾക്ക് ഈ ഹദീസ് മതിയാവും. പക്ഷേ നമ്മുടെ അടുക്കലൊന്നും ഉണ്ടാവില്ല, ഒരു സ്ത്രീയുടെ ഷഹാദത്ത് സ്വീകരിക്കപ്പെടില്ല. പിന്നെ അപ്പോൾ ഇവിടെ എഹ്തിയാത്തിന് വേണ്ടി സൂക്ഷ്മത എന്താണ് അവിടെ ഒഴിവാക്കലാണ്. വഅല ഖൗലി ശാഫി തസ്ബുത്തു ഹുർമത്തുറുള്ളാഹി ബി ഷഹാദത്തി അർബഇൻ മിനൻ നിസായ്, നാല് സ്ത്രീകൾ എന്താക്കണം, സാക്ഷി നിൽക്കണം, എന്നാൽ മാത്രമേ മുലകുടി ബന്ധം സ്ഥിരപ്പെടുകയുള്ളൂ. പാല ഇബ്നുൽ ഹുമാം ഹദീസ് ഉഖബത്ത് മിൻ അബീ സുഹൈൻ അന്നഹു തസവ്വജ ഉമ്മ യഹ്യ ബിൻത അബീ ഫജാഅത് ഉമ്മുഹു സൗദ ഫഖാലത് ഹാദിറ ഫദക്കർതു ദാലിക ലഹു ഫഖാല വഖദ് സഅമത് ഇന്നഹു ഇൻ അൻഖദ് അർളഅതുകുമ. റവാഹുൽ ബുഖാരി. എനി وعن ابي سعيد الخدري رضي الله عنه ان رسول الله صلى الله عليه وسلم തീർച്ചയായും റസൂൽ الله صلى الله عليه وسلم يوم حنين حنين ദിവസം بعث നബി തങ്ങൾ അയച്ചു ജൈസൻ ഒരു സൈന്യത്തെ ഇല ഔതാസ് ഔതാസിലേക്ക് ഒരു സൈന്യത്തെ അയച്ചു ത്വായിഫിൽ പെട്ട ഒരു സ്ഥലമാണ് ഔതാസ് ഫലഖു അവർ കണ്ടുമുട്ടി അദുവൻ ശത്രുവിനെ ഫഖാതലുഹും അവരോട് യുദ്ധം ചെയ്തു ഫലഹറു അലിഹിം അവരുടെ മേൽ അവർ വിജയം നേടുകയും ചെയ്തു ഔതാസിലുള്ള ആൾക്കാരുമായിട്ട് യുദ്ധം ചെയ്തു അവർക്കെതിരിൽ മുസ്ലിം സൈന്യം വിജയം വരിക്കുകയും ചെയ്തു അത് അലഹറു അലിഹിം എന്ന് പറഞ്ഞാൽ അസ്വാബൂലഹും സബായ ബന്ധനസ്ഥരെ എത്തിക്കുകയും ചെയ്തു അവർ കുറേ ആൾക്കാരെ തടവിലാക്കി പിടിക്കുകയും ചെയ്തു ഫക്കാന നാസമിൻ അസ്ഹാബി റസൂലില്ലാഹി ഫക്കാന നാസൻ അപ്പോൾ ചില ആളുകൾ മിൻ അസ്ഹാബി റസൂലില്ലാ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ തഹറജു അവർ കുറ്റമായി കണ്ടു മിൻ ഖശിയാനിഹിന്ന അവർ ജിമാഇ ചെയ്യുന്നതിനെ തൊട്ട് മിൻ അജലി അസ്വാജിഹിന്ന അവരുടെ ഭർത്താക്കന്മാരുള്ള കാരണത്തിന് വേണ്ടി മിനൽ മുശ്രിക്കീന മുശ്രിക്കീങ്ങളിൽ നിന്ന് അവർക്ക് ഭർത്താക്കന്മാരുള്ള കാരണത്തിന് വേണ്ടി ആ അടിമകളുമായി ആ ബന്ധനസ്ഥരായി തടവിലാക്കി പിടിക്കപ്പെട്ട സ്ത്രീകളുമായി അടിമകളുമായി ബന്ധം പുലർത്തുന്നതിനെ അവർ കുറ്റമായി കണ്ടു. ഫഅൻസലല്ലാഹു തആല അപ്പോൾ അല്ലാഹു തആല ഇറക്കി ഫീ ദാലിക ഈ വിഷയത്തിൽ വൽ മുഹ്സനാതു മിനൻ നിസാഇ ഇല്ലാ മാ മലക്കത്ത് അയ്മാനുക്കും വൽ മുഹ്സനാതു മിനൻ നിസാഇ സ്ത്രീകളിൽപ്പെട്ട ആരി മുഹ്സനാത്ത് ഭർത്താക്കന്മാരുള്ള സ്ത്രീകളും നിങ്ങളുടെ ഇഖ്റാമാക്കപ്പെട്ടിരിക്കുന്നു. സ്ത്രീകളെന്ന് ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ മുഹ്സനാത്ത് എന്ന് പറഞ്ഞാൽ ദാത്തുൽ അസ്വാജീന ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ നിങ്ങളുടെ മേൽ ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. ഇല്ലാമ മലക്കത്ത് അയ്മാനുക്കും നിങ്ങളുടെ കൈകൾ ഉടമയാക്കിയ അടിമകളൊഴികെ. അപ്പോൾ അടിമകൾ നിങ്ങൾക്ക് ഹലാലാണ്, അവർക്ക് ഭർത്താക്കന്മാരുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, മുശ്രിക്കീങ്ങളായ ഭർത്താക്കന്മാരുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, അവർ അടിമകളാണ്, അടിമ സ്ത്രീകളെ നിങ്ങൾക്ക് എന്താക്കാം, അവരെ ജിമാഇ ചെയ്യാവുന്നതാണ്. അതായത് ഫഹുന്ന അവർ ലഹും ഈ പുരുഷന്മാർക്ക് മുസ്ലിമീങ്ങൾക്ക് ഹലാലുൻ അനുവദനീയമാണ്. ഇതം കലത്ത് ഇദ്ദത്തുഹുന്ന അവരുടെ ഇദ്ദ കഴിഞ്ഞു കടന്നാൽ, അവരുടെ ഭർത്താക്കന്മാരെ തൊട്ടുള്ള ഇദ്ദ കഴിഞ്ഞു കടന്നാൽ എന്താണ് ഈ അടിമ സ്ത്രീകൾ ഇവർക്ക് അനുവദനീയമാണ്. ഇസ്തിബ്റാഉണ്ട്, ഇസ്തിബ്റാഇന് ശേഷം ഭർത്താവിന് എന്നുള്ള ബന്ധം വിട്ടിട്ട് എന്താക്കണം, അവർ ഇതുപോലെ ഇസ്തിബ്റാഇ ചെയ്യണം. പ്രത്യേക നിശ്ചിത ദിവസങ്ങൾ മാസങ്ങൾ എന്താക്കണം, ഇസ്തിബ്റാഇ ചെയ്യണം ഇതുപോലെ. ആ ഇസ്തിബ്റാഇന് ശേഷം ഈ അടിമ സ്ത്രീകൾ ആർക്ക് ഹലാലാണ്, ആ അടിമ ലഭിച്ച മുസ്ലിം പുരുഷന്മാർക്ക് ഹലാലാണ്. റവാഹു മുസ്ലിം.